வா. ഇത് ക്ലാസ് റൂം ഒന്നുമല്ല, പോലീസ് സ്റ്റേഷനാ. സ്കൂളാണെന്ന് വിചാരിച്ച് കയറിയതൊന്നും അല്ലല്ലോ. അല്ല സർ, പോലീസ് സ്റ്റേഷൻ എന്നൊരു വലിയ ബോർഡ് കണ്ടിട്ട് തന്നെയാ കയറിയത്. എന്താ കാര്യം? ഒരു പരാതിയും കൊണ്ട് വന്നതാ. എന്തു പരാതി? ഞാനൊരു ചിട്ടി നടത്തിപ്പുകാരന്റെ മോളാ. ഇതാരാ കൂടെ? എന്റെ ബ്രദറാ. കാളിയമ്പുഴിയാ ഞങ്ങളുടെ വീട്. അച്ഛന്റെ പേര് ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു. ഗോവിന്ദൻകുട്ടി? അതെ. അപ്പോ ചിട്ടി തട്ടിപ്പുകാരന്റെ മോളാണെന്ന് പറ. ഇവിടെ അയാളെ പറ്റി ചില പരാതികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അച്ഛൻ ജീവിച്ചിരിപ്പില്ല സർ. അറിയാം. ഞാൻ അയാളെ ഒന്ന് കാണാനിരിക്കായിരുന്നു. തിരുവമ്പാടിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നുള്ള കാര്യം അയാളിടയ്ക്ക് മറന്നുപോയി. ഇല്ല സർ, അച്ഛൻ മറന്നതല്ല. രണ്ടു മാസത്തോളം അച്ഛൻ സുഖമില്ലാണ്ട് ആശുപത്രിയിലും വീട്ടിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാ മാസപ്പടി ഒന്നും കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റാതെ പോയത്. നിനക്കെല്ലാം കൃത്യമായിട്ട് അറിയാം അല്ലേ? ഞാൻ അച്ഛന്റെ കണക്ക് എഴുതിക്കൊണ്ടിരുന്നത്. കൊണ്ടുവന്നിട്ടുണ്ടോ രണ്ടു മാസത്തെ കുടിശ്ശിക? ഇല്ല, അച്ഛനില്ലാണ്ടായതോടെ ചിട്ടിയെല്ലാം നിന്നുപോയി. ഒരുപാട് ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ടെന്ന് കേട്ടു, കൊടുക്കണ്ടേ? അത്ര തന്നെ പൈസ പിരിഞ്ഞു കിട്ടാനും ഉണ്ട് സർ. കണക്കൊക്കെ എനിക്കറിയാം. പിരിച്ചെടുത്ത് കൊടുക്കണം. പാവങ്ങളൊക്കെയല്ലേ തട്ടിപ്പുകാരന്റെ ചിട്ടി ചേരുന്നത്. അവരുടെ മുടക്കുമുതലെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ അതിനുവേണ്ടി കുറെ അലഞ്ഞു നടന്നു സർ. കുടിശ്ശിക പിരിച്ചെടുക്കാൻ വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങി, ആളുകളോട് കെഞ്ചി. ആരും 10 രൂപ പോലും കുടിശ്ശിക തന്നില്ല. ചിട്ടി പിടിച്ചോണ്ട് പോയവരും തന്നില്ല, ഇനി പിടിക്കാനുള്ളവരും തന്നില്ല. അതോടെ ചിട്ടിയെല്ലാം മുടങ്ങി. എന്നിട്ട് ആരും പൈസ അടയ്ക്കാതെ എങ്ങനെ ചിട്ടി നടത്തും? ചിട്ടി നിർത്തി സർ. പൈസ തിരിച്ചു കൊടുത്തിട്ട് വേണ്ട നിർത്താൻ? ഒന്നാമത് നിയമവിരുദ്ധമായ ചിട്ടി അല്ലേ? ചിട്ടിക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു? ഇല്ല. പാവങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചെടുത്തിട്ട് അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാ മതിയോ? ഞാൻ പറഞ്ഞല്ലോ സർ, അച്ഛന്റെ കണക്കെഴുത്തുകാരിയായിരുന്നു ഞാൻ. അച്ഛൻ ഒരു പൈസയും ആരുടെയും തട്ടിയെടുത്തിട്ടില്ല. ചിട്ടി പിടിച്ചവര് ചിട്ടി പിടിക്കാത്തവരുടെ പൈസ തട്ടിയെടുത്തു. അതൊന്നും ഒരു ന്യായമല്ല. ഇവിടെ പല പരാതികളും കിട്ടിയിട്ടുണ്ട്. അതേപറ്റി സർ അന്വേഷിക്കണം. ഞാനിപ്പോ വന്നത് എന്റെ ഒരു പരാതിയും കൊണ്ടാ. ആ പറ. ആ വായിക്കാനൊന്നും ഇപ്പൊ സമയമില്ല, നീ പറഞ്ഞാ മതി. ചിട്ടി പൈസയുടെ തവണ കുടിശ്ശിക തരാമെന്നും പറഞ്ഞ് പാലത്തിങ്കൽ ജോയിക്കുട്ടി എന്ന് പറയുന്ന ആള് എന്നെ അയാളുടെ വീട്ടിലോട്ട് വിളിച്ചു. ഞാനും അനിയനും കൂടിയാ പോയത്. അവിടെ ചെന്നപ്പോ എന്നെ മുറിയിലിട്ട് പൂട്ടി, എന്നിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. കൂട്ടിന് വേറൊരാളും ഉണ്ടായിരുന്നു. ആർക്കോ കൂട്ടിനുണ്ടായിരുന്നു, നിനക്കോ അയാൾക്കോ? അയാൾക്ക്. ശരി, എന്നിട്ട്? ഞാനൊരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയത്. ആഹാ, രക്ഷപ്പെട്ടു. എന്നിട്ടാണോ പരാതി? രക്ഷപ്പെടാത്തവരുടെ പരാതി തന്നെ ഇവിടെ 100 എണ്ണം ഉണ്ട്. ഞാനോർത്തു രക്ഷപ്പെട്ടില്ലായിരിക്കുന്നു. സർ ഞാൻ ബാക്കിയും കൂടി പറയട്ടെ. ഇനി എന്തോന്ന് പറയാൻ? രക്ഷപ്പെട്ട കഥ കേൾക്കാനല്ല പോലീസ്, ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. സർ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചവരെ പറ്റിയുള്ള വിവരങ്ങള് പരാതിയിൽ എഴുതിയിട്ടില്ലേ? ഉണ്ട്. അത് മതി. പ്രതികൾ രണ്ടുപേരുണ്ടായിരുന്നു സർ. പ്രതികളോ? നീയാണോ പ്രതി അതോ അവരാണോ പ്രതി എന്ന് ഞാൻ ആദ്യം ഒന്ന് അന്വേഷിക്കട്ടെ. സർ ഞാൻ വലിയ പ്രതീക്ഷയോടെ പരാതിയായിട്ട് വന്നത്. പ്രതീക്ഷയോ? പോലീസ് സ്റ്റേഷനിൽ എന്താണ് ഇത്ര പ്രതീക്ഷിക്കാനുള്ളത്? തൊഴിൽ കൊടുക്കുന്നില്ല, പണം കൊടുക്കുന്നില്ല, വാഗ്ദാനങ്ങൾ കൊടുക്കുന്നില്ല, ലോട്ടറി ടിക്കറ്റും വിൽക്കുന്നില്ല. സർ നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് കിട്ടും, അത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അർഹതയുണ്ടെങ്കിൽ നിനക്കും കിട്ടും.
എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അഡ്രസ്സും പേരുവിവരങ്ങളൊക്കെ ഇതിലുണ്ടല്ലോ. എല്ലാം ഉണ്ട്. ശരി, എന്നാ പോയിക്കോ, വിവരം അറിയിക്കാം.